കാന്തപുരം സമസ്തയെ ഔദ്യോഗിക സമസ്തയെ ഉറക്കി കടത്തി വളർത്തിയെടുത്ത് ഔദ്യോഗിക സമസ്തയുടെ മേൽ കാന്തപുരം സമസ്തയുടെ ആധിപത്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്ന് തോന്നരത്തിൽ പ്രവർത്തിക്കുന്ന അമാനി മുസ്ലിയാർ ആ അമാനി മുസ്ലിയാർ ഈ അടുത്ത് ഹുബൈബ് പള്ളിക്ക് സമീപം കണ്ണൂരിലെ അനസ് മുസ്ലിയാർ മലയാളത്തിൽ ഖുതുബ നടത്തിയ ഒരു നിക്കാഹിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ നിക്കാഹ് നടത്തിയത് പുറത്തിൽ ഹമീദ് മുസ്ലിയാരായിരുന്നു അപ്പോൾ പുറത്തിൽ ഹമീദ് മുസ്ലിയാർ മലയാളത്തിൽ ഖുതുബ നടത്തിയ ആ ഒരു നിക്കാഹിന്റെ ചടങ്ങിൽ ആ ഒരു ചടങ്ങിൽ നിക്കാഹ് ചെയ്തു കൊടുത്തു ആ നിക്കാഹ് ശരിയാണോ അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അവിടെ നിക്കാഹ് നടന്ന കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിക്കാഹ് കാഞ്ഞിനോട് മഹല്ല് ഖതീബായിരുന്നു ഖുതുബ പറഞ്ഞത് മലയാളത്തിലായിരുന്നു അതിന് തനിക്ക് പറ്റാത്തതിനാൽ ഹാമിദ് മുസ്ലിയാരെയായിരുന്നു ഇദ്ദേഹം പറഞ്ഞയച്ചത് ആരാണ് ഹാമിദ് മുസ്ലിയാർ കാനിച്ചേരിയിലെ മുൻ ഹത്തീബ് അവിടെയും മലയാളത്തിലാണ് ഖുതുബ നടന്നത് ഇവിടെ അമാനി മുസ്ലിയാരാണ് ആളെ പറഞ്ഞയച്ചത് അവിടെ ഒരു ദീനും ഇവിടെ മറ്റൊരു ദീനുമാണോ അമാനി മുസ്ലിയാർക്ക് ഈ വിഷയത്തിൽ മറുപടി പറയാൻ പറ്റുമോ ഇവിടെ നിക്കാഹ് നടന്ന എന്റെ സുഹൃത്ത് റാഷിദുമായി ബന്ധപ്പെട്ട കുടുംബത്തെയും ആ കുടുംബവും ഈ പ്രദേശത്തുള്ള ആളുകളുടെ വികാരത്തെ വെളിപ്പെടുത്തുന്ന രൂപത്തിൽ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ച ഇവിടെ ഇവിടെയുള്ള വിഘടിത സമസ്തക്കാർ അമാനി മുസ്ലിയാരോട് ചോദിക്കേണ്ട ചോദ്യമാണത് മാത്രമല്ല ഇവരെന്താ പറയുന്നത് സലാം പറയാൻ പാടില്ല മുജാഹിദുകൾക്ക് സലാം പറയാൻ പാടില്ല പറയുക മാത്രമല്ല അതിനവർക്ക് ഒരു തെളിവുണ്ട് ആ തെളിവെന്താ ബിദിഗികൾക്ക് സലാം പറയാൻ പാടില്ലെന്ന് സമസ്തക്ക് തീരുമാനമുണ്ട് അത്രേ യഥാർത്ഥത്തിൽ ആ തീരുമാനം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്തതാണെന്ന് ഇവിടെ വിഘടിത സമസ്തയുടെ ആളുകൾ തന്നെ തെളിയിച്ചിട്ടുണ്ട് സുന്നിയ ബടായിയ എന്ന പേരിൽ ഔദ്യോഗിക സമസ്തക്കാർ ഇ കെ സമസ്തക്കാർ കാന്തപുരം വിഭാഗത്തിനെതിരെ ഒരു പുസ്തകം ഇറക്കുകയുണ്ടായി എന്തായിരുന്നു സാഹചര്യം 40 അംഗ സമസ്തയിൽ നിന്ന് 6 ആൾ ഇറങ്ങിപ്പോന്നു കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ബാക്കി 34 ആളെ ചേർത്തുകൊണ്ട് ഒരു വിഘടിത സമസ്ത ഉണ്ടാക്കി ആ വിഘടിത സമസ്ത ഉണ്ടാക്കിയപ്പോ അവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാൻ അവർ ഇറക്കിയ പുസ്തകമാണ് സുന്നിയ ബടായിയ ആ പുസ്തകത്തിൽ കാണാം ഒരു കത്ത് പ്രിയം നിറഞ്ഞ ജനാബ് കെ അബൂഖാദർ കുട്ടി നഹാ സാഹേബ് അവർക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ആരാ കത്ത് എഴുതിയത് ആരാ കത്ത് എഴുതിയത് ഉള്ളാളം തങ്ങൾ ഉള്ളാളം തങ്ങൾ നഹാ സാഹിബിനാ കത്തെഴുതുന്നത് പൂർണമായ സലാമാണ് പറഞ്ഞത് മുജാഹിദുകളല്ല ഔദ്യോഗിക സമസ്തയുടെ ഇന്നും വിപണിയിൽ വാങ്ങാൻ ലഭിക്കുന്ന സുന്നിയ ബടായിയ എന്ന കിതാബിൽ അപ്പോൾ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ ഉള്ളാളം തങ്ങൾക്ക് നഹാ സാഹിബ് എന്ന മുജാഹിദ് സലാം പറയാം സാധാരണക്കാർക്ക് പാടില്ല മുജാഹിദുകളോട് മിണ്ടരുത് നോക്കരുത് സലാം പറയരുത് അല്ലേ എങ്കിൽ സഹോദരങ്ങളെ ആ ഉള്ളാളം തങ്ങളുടെ നിലപാട് തന്നെയാണ് അമാനി മുസ്ലിയാരും സ്വീകരിച്ചത് ഇല്ലാന്ന് പറയാൻ പറ്റുമോ സിദ്ദീഖ് പള്ളിക്ക് സമീപം വെച്ച് മുജാഹിദുകളോട് സലാം പറയാൻ പാടില്ല എന്ന് പ്രസംഗിക്കുമ്പോ അവിടെ തന്നെ ഒരു മുജാഹിദാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു മുജാഹിദ് പ്രവർത്തകന് രോഗമായപ്പോ അമാനി മുസ്ലിയാർ സന്ദർശിക്കുകയും സലാം പറയുകയും ചെയ്തു എന്തിനാണ് കാനിച്ചേരിയിലും ചാപ്പയിലും ഈ പ്രദേശത്തും സാധാരണ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് നേതാക്കന്മാർക്ക് സലാം പറയാം നേതാക്കന്മാർക്ക് രോഗികളെ സന്ദർശിക്കാം മാത്രമല്ല ഞങ്ങളുടെ കയ്യിലുള്ള ഒരു ക്ലിപ്പ് നേരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട് സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പൂനൂരിലെ ചേപ്പാല പള്ളിയിൽ കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ മുജാഹിദന് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് തെളിവടക്കം തെളിവടക്കം വളരെ കൃത്യമായി അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ആ കാര്യം വിശദീകരിച്ച ക്ലിപ്പ് നമ്മൾ നേരത്തെ കണ്ടിരിക്കും സഹോദരങ്ങളെ ഇതിൽ ആത്മാർത്ഥതയില്ല നാട്ടിൽ കുഴപ്പമുണ്ടാക്കുവാനും വിവാഹങ്ങളിൽ പോലും വിവാഹങ്ങളെ പോലും വിവാഹിതരായ ആളുകളെ പോലും പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് കൊണ്ട് അമാനി മുസ്ലിയാർ അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ നിക്കാഹിൽ ആളുകൾ പങ്കെടുത്തത് ഭക്ഷണം കഴിക്കാനാണ് എന്നാണ് എങ്കിൽ ആ പൂതി മുജാഹിദുകൾക്കല്ല അത് ചെയ്തിട്ടുള്ളത് ആരാണ് ഞാൻ ചോദിക്കട്ടെ പുറത്തിയിൽ ഹമീദ് മുസ്ലിയാർ നിക്കാഹ് നടത്തുമ്പോ എന്തിനാ അമാനി മുസ്ലിയാർ ആ വീട്ടിലിരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കലാണ് നമുക്ക് നല്ലത് മറിച്ച് ആശയപരമായ കാര്യങ്ങൾ തന്നെ ധാരാളം നമുക്ക് സംസാരിക്കുവാനുണ്ട് ശഹീദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി സാക്ഷാൽ മുജാഹിദായ ഒരു പണ്ഡിതന്റെ ഖുതുബക്ക് ശേഷം മലയാള ഖുതുബക്ക് ശേഷം വളരെ കൃത്യമായി നിക്കാഹ് ചെയ്തു കൊടുത്തു ശിഹാബ് തങ്ങളോടും ശിഹാബ് തങ്ങളുടെ കുടുംബത്തോടും സ്നേഹം അഭിനയിക്കുന്നവരെ ആ നിക്കാഹ് ശരിയാണോ
അമാനി മുസ്ലിയാർ ഈ നാട്ടുകാരോട് മറുപടി പറയണം. പിന്നെ അദ്ദേഹത്തിന്റെ പരാതി, പല വീടുകളിലും മുജാഹിദുകൾ കടന്നുകൂടുകയാണ്. പുതിയ പുതിയ പുതിയാപ്പിളാരിങ്ങനെ വരികയാണ് മുജാഹിദായി. അതോടുകൂടി ഈ നാട് നശിക്കാൻ പോവുകയാണ് അത്രേ. എന്താ അദ്ദേഹത്തിന്റെ പരാതി? കുതുബിയത്തില്ല, മൗലിദില്ല, റാത്തീബില്ല, വരുമാനം കിട്ടുന്ന ഏർപ്പാടൊക്കെ നിന്നു പോവുകയാണ്. അതെ, കുറച്ച് വിഷമുണ്ടാകും. പുതിയാപ്പിളമാര് വന്ന് അവർ മുജാഹിദുകളാണെങ്കിൽ ആ വീടുകളിൽ ശരിയായ ദിക്റുണ്ടാകും. രാവിലെ എഴുന്നേൽക്കും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബാദമ അമാതന വഇലൈഹി നുശൂർ എന്ന ദിക്റുണ്ടാകും. രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട 20 ദിക്റുകൾ QHLS-ന്റേതായി പ്രത്യേകം ചാർട്ടാക്കി ഇറക്കിയിട്ടുണ്ട്. ആ ചാർട്ട് ആ വീടുകളിൽ ഉണ്ടാകും. കാണാതെ അറിയാത്തവർ ആ ചാർട്ട് നോക്കി ദിക്റുകൾ ചൊല്ലും. പക്ഷേ ദിക്റിന്റെ പേരിൽ കച്ചവടം മുസ്ലിംമാർക്ക് നടക്കില്ല. സ്വലാത്ത് ഉണ്ടാകും, സ്വലാത്ത് കച്ചവടം നടക്കില്ല. ആ വിഷമം പ്രകടിപ്പിച്ചത് വളരെ ഒരു മനസ്സിലുള്ള ഒരു കാര്യം തുറന്നു പറയലായി പോയി എന്ന് മാത്രമേ സൂചിപ്പിക്കുവാനുള്ളൂ. പിന്നീട് ഈ ചാപ്പ കാനിച്ചേരി കോലിൻമൂല പ്രദേശത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മറ്റൊരു നാടകം ശിഹാബ് തങ്ങളോട് വല്ലാത്തൊരു സ്നേഹം. ഈ തരത്തിലൊരു സ്നേഹം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവാറുണ്ട്. വളരെ രൂക്ഷമായി എതിർത്താലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമുന്നതനായ നേതാവ് എന്നൊക്കെയാണ് സാധാരണ രാഷ്ട്രീയക്കാർ പരസ്പരം പറയാറുള്ളത്. ഈ ഒരു ശൈലിയിലേക്ക് കാന്തപുരം സമസ്ത അതപ്പതിച്ചു പോയി. കാരണം അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ ശിഹാബ് തങ്ങളുടെ അടുത്ത് പോയി, എനിക്കൊരു കലക്ഷന് വേണ്ടി ഒരു കത്ത് വേണം. അപ്പൊ ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞാൻ ആർക്കും കത്ത് കൊടുക്കാറില്ല, നിങ്ങൾക്ക് മാത്രം കത്ത് തരാണ്, ആരോടും പറയരുത്. മൂപ്പരോട് മൈക്ക് തങ്ങൾ പറഞ്ഞു, മൂപ്പരോട് മൈക്കെന്നാ പറഞ്ഞത്, ആലോചിച്ച് നോക്കൂ. അപ്പൊ യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിലെ തട്ടിപ്പ് തന്നെ അവിടുന്ന് വ്യക്തമാണ്. ആരോടും പറയരുതെന്ന് ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്കിൽ വിളിച്ച് പറയല, ഈ പൊട്ടത്തരത്തിന് ഒരു അതിർത്തി വേണ്ടേ? പിന്നീട് സഹോദരങ്ങളെ, അടുത്ത വിഷയം എന്താ? ശിഹാബ് തങ്ങൾ സ്നേഹം കൊണ്ട് ശിഹാബ് തങ്ങളെ മൂടിയിട്ട് ശിഹാബ് തങ്ങളുള്ള സ്നേഹം ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴാണ്. ആ സ്നേഹം കണ്ട് ആളുകൾ തരിച്ചു നിൽക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ അറിയാത്തവരല്ല കേരളക്കാർ. വളരെ കൃത്യമായി സമസ്തയെ പൊളിക്കുന്നതിന് വേണ്ടി ഈ കാന്തപുരം വിഭാഗം എറണാകുളത്ത് ഒരു സമ്മേളനം വിളിച്ചപ്പോ ആ സമ്മേളനം സമസ്തയുടെ ഐക്യത്തിന് തുരങ്കം വെക്കുമെന്നും ആ സമ്മേളനത്തിൽ മുസ്ലിം ലീഗുകാർ പങ്കെടുക്കരുതെന്നും ശിഹാബ് തങ്ങൾ പറഞ്ഞിരുന്നു. ആ സന്ദർഭത്തിൽ അതിന്റെ പ്രതികരണം എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? ഞാൻ പറയുന്നില്ല. ഔദ്യോഗിക സമസ്ത നിങ്ങളിവിടെ കുടിച്ചുമൂടിയെന്നും പോസ്റ്റ്മോർട്ടം ചെയ്തെന്നും ഇവിടെ സമസ്തയെ കാണാനില്ലെന്നും ഞങ്ങളാണ് ഉയർന്നിരിക്കുന്നത് പറഞ്ഞല്ലോ, ആ നിങ്ങൾ കുടിച്ചുമൂടി എന്ന് പറയുന്ന ആ ഔദ്യോഗിക സമസ്തയുടെ ജനറൽ സെക്രട്ടറി, ആ ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ മുസ്ലിയാർ നമ്മോട് സംസാരിക്കും. അതോടൊപ്പം ഇവിടെ പേരോട് ഒരു ക്ലിപ്പ് കാണിച്ചു. എന്താ? കെ സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഭാഷകനും പണ്ഡിതനുമായ വ്യക്തി പറഞ്ഞു, ശിഹാബ് തങ്ങൾ ഒരു ആത്മീയ നേതാവല്ല. കണ്ടോ, ഇവര് ശിഹാബ് തങ്ങളെ ആത്മീയ നേതാവായിട്ട് കാണുന്നില്ല. ഞങ്ങൾ തുറന്നു പറയുന്നു, ശിഹാബ് തങ്ങളെ ഞങ്ങൾ ആത്മീയ നേതാവായി കാണുന്നില്ല. അദ്ദേഹത്തെ ഞങ്ങൾ മതത്തിന്റെ ഒരു നേതാവായി കണ്ടിരുന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാവും അവിടെ? ഞങ്ങളെല്ലാവരും സമസ്തക്കാരാവില്ലേ? അത് ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ നാട് കത്തുന്ന വിഷയങ്ങൾ വരുമ്പോ, തീവ്രവാദത്തിന്റെ വിഷയം വന്നപ്പോ തങ്ങൾ ഞങ്ങളോട് ഞങ്ങൾ അങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട്. മാസപ്പറയുടെ വിഷയത്തിൽ സൗഹൃദവേദി രൂപീകരിച്ചപ്പോ, അതേപോലെ തന്നെ പാഠപുസ്തക പ്രസിഡന്റായപ്പോ, ശരീഅത്ത് പ്രസിഡന്റായപ്പോ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. കോഴിക്കോട്ട് മുതലക്കുളം മൈതാനിയിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരോടൊപ്പം അന്നത്തെ കെ എൻ എമ്മിന്റെ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മൗലവി അദ്ദേഹത്തോടൊപ്പം ഒന്നിച്ചിരുന്നതാണ് കാന്തപുരം സമസ്ത ഉണ്ടാകാൻ കാരണം. മനസ്സിലായോ? അങ്ങനെ പൊതുപ്രശ്നങ്ങളിൽ ഞങ്ങൾ ഈ സമുദായത്തോടൊപ്പം നിന്നിട്ടുണ്ട്. തങ്ങളോട് അങ്ങോട്ടും തങ്ങൾ ഇങ്ങോട്ടും സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ശിഹാബ് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആദർശത്തിനെതിരാണെന്ന് ആർക്കാ അറിയാത്തത്? എന്നാൽ കാന്തപുരം വിഭാഗം ഈ കോലിൽ മൂലയിൽ കാണിച്ച സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം കാപ്പെട്ടിയാണ്. കാരണം ഔദ്യോഗിക സമസ്തയുടെ സമുന്നതനായ നേതാവ് വളരെ കൃത്യമായി സൈനുദ്ദീൻ മുസ്ലിയാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ശിഹാബ് തങ്ങളുടെ രക്തം പരിശോധിക്കണം, അയാൾ തങ്ങളാണോ അല്ലേ എന്ന് അറിയാനാകാം, രക്തം പരിശോധിക്കണം എന്ന് ആര് പറഞ്ഞു? കാന്തപുരം സമസ്തക്കാര് പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണെന്ന് കാന്തപുരം സമസ്ത പറഞ്ഞു. നിങ്ങൾ വളരെ കൃത്യമായി സൈനുദ്ദീൻ മുസ്ലിയാരുടെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക. എറണാകുളം യോഗത്തിന് അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ്, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു, ലീഗുകാരും ആ യോഗത്തിന് പോകരുത്.
അപ്പൊ ഇയാള് പറഞ്ഞത് എഴുതിയതുമൊക്കെ എപ്പോഴും ഇക്കാടുണ്ട്. ആ തങ്ങളെ രക്തം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാ പറഞ്ഞു. രക്തം പരിശോധിക്കണം പാണക്കാട് തങ്ങളെ. പിന്നെ പറഞ്ഞു, ഇപ്പൊ അടുത്ത കാലത്ത് പാണക്കാട് തങ്ങൾ ഒരു ആത്മീയ നേതാവല്ല, അതൊരു രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞു. ബഹുമാന സഹോദരങ്ങളെ, ഒന്ന്, പാണക്കാട് തങ്ങളുടെ രക്തം പരിശോധിക്കണം. രണ്ടാമത്തത്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ്, ആത്മീയ നേതാവല്ല. ആരാ പറഞ്ഞത്? കാന്തപുരം വിഭാഗം പറഞ്ഞു എന്ന് കേരളത്തോരാധികാരികമായി പറയാൻ അവകാശമുള്ള ഔദ്യോഗിക സമസ്തയുടെ നിങ്ങൾ കുടിച്ചു മൂടിയെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും ഇപ്പോൾ കാണാനില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ഔദ്യോഗിക സമസ്തയുണ്ടല്ലോ, ആ ഔദ്യോഗിക സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ സൈനുദ്ദീൻ മുസ്ലിയാരാണ് സംസാരിച്ചത്. ഇനി കാന്തപുരം വിഭാഗത്തിന്റെ കാപ്പട്യം നിറഞ്ഞ പ്രവർത്തനങ്ങള്, ഈ പ്രവർത്തനങ്ങൾ നാടാകെ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഇ കെ സമസ്ത ഒരു ഡോക്യുമെന്ററി ഇറക്കി. എന്തിനാ ഡോക്യുമെന്ററി ഇറക്കിയത്? സാധാരണക്കാർക്ക് കാന്തപുരം സമസ്തയുടെ യഥാർത്ഥ നിലപാട് അറിയുന്നതിന് വേണ്ടി. ആ ഡോക്യുമെന്ററിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം സമയക്കുറവ് മൂലം നിങ്ങളൊന്ന് കാണുക. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്തിന പത്രം പുറത്തിറക്കുന്നത്? ആ വാർവല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ, കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാർവലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയ്സിലൂടെ നിങ്ങൾ എഴുതിയത് നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ, അതെ, ഷിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന്, പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നിവേലി. പാണക്കാട്ടേക്ക് ഒരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ അസൂയാക്കിയാണ്. കാരന്തൂരികളെ, നിങ്ങൾ ഓർക്കുക, വിചാരണക്കൊരു ദിനം വരാനുണ്ടെന്ന്. സഹോദരങ്ങളെ, ഇത് ഇ കെ സമസ്ത ഇറക്കിയ ഡോക്യുമെന്ററിയുടെ ഒരു ഭാഗം മാത്രമാണ്. അമാരി മുസ്ലിയാർക്ക് വേണമെങ്കിൽ ഇത് മുഴുവൻ നമുക്കിവിടെ പ്രദർശിപ്പിക്കാം. ഒരു ദിവസം നമുക്ക് പെർമിഷൻ എടുക്കാം. ആരോടായി കളിക്കുന്നത്? ഷിഹാബ് തങ്ങളോടുള്ള സ്നേഹം അഭിനയിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ അരുക്കാക്കാന്നാ വിചാരിച്ചത്? തീർന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗിക സമസ്തക്കാർ, ഇ കെ സമസ്തക്കാർ പറഞ്ഞതുപോലെ അമുസ്ലിങ്ങൾ പോലും പാണക്കാട്ടേക്ക് ഒരു ഇറച്ചി പൊതി എന്ന ലേഖനത്തിൽ അവർ നടക്കുന്നത് ശരിയായ മാംസ കച്ചവടമാണ്, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇവിടുത്തെ അമുസ്ലിങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ ആശയപരമായ വിയോജിപ്പ് മാത്രമേ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഇവിടെ അമാനി മുസ്ലിയാരും കൂട്ടരും സംഘടിപ്പിച്ച പരിപാടിയില്ലേ, അതേപോലെയുള്ള ഒരു പരിപാടിയിൽ വെച്ച്
ഈ പ്രദേശത്തൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന അബ്ദുൽ വഹാബ്.